أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين، فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. فويل للمصلين الذين هم عن صلاتهم ساهون، الذين هم يراءون ويمنعون الماعون. من سهودر سهودر ماري ശ്രോതാക്കളെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാൻ അലീമിൽ പലയിടങ്ങളിലായിട്ട് ജിയാഅിനെ കുറിച്ച് സംസാരിച്ചതായിട്ട് കാണാം. ഇന്ന് മക്ക ഇമാം മക്കയിൽ മാഹിറുൽ മഅഖലി ആ വിഷയത്തിലേക്ക് തന്നെയാണ് സൂചന നൽകിയതും ഊന്നി പറഞ്ഞതും. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നമ്മുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആത്മാർത്ഥത വേണം. ഏത് ഇബാദത്തായിരുന്നാലും ശരി, ചെറുതാവട്ടെ വലുതാവട്ടെ, വ്യക്തമായതാവട്ടെ അവ്യക്തമായതാവട്ടെ, എല്ലാം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം ഇഖ്ലാസ്, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇബാദത്തുകൾക്ക് ഇന്നമല്ല അമാലു ബിന്നിയാത്തി എന്ന് നാം ചെറുപ്പത്തിലെ പഠിക്കാറുള്ള ഹദീസാണല്ലോ. നിയ്യത്തിലൂടെയാണ് അമലുകൾ അള്ളാഹു സ്വീകരിക്കുക എന്ന്. ഇന്നമ ഹസറിന്റെ പദമാണ്, അഥവാ ഹസറിന്റെ ആദാത്തിൽപ്പെട്ടതാണത്. ഇന്നമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടേ ഇന്നമൽ അഅമാലു, അഅമാലുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് ബിന്നിയ്യാത്ത്, അഅമാലുകൾ അഅമാലുകൾ ആവണമെങ്കിൽ നിയ്യത്തിലൂടെയാണ് എന്നാണ്. അപ്പൊ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായ ഭാഗം നിയ്യത്തിൽ അത് അള്ളാഹുവിന് മാത്രം എന്ന ഉദ്ദേശത്തോടുകൂടി, അതിൽ മറ്റുള്ളവരെ കലർത്താതെ കൂറുകൂട്ടാതെ ആയിരിക്കണം എന്ന അർത്ഥത്തിലേക്കാണ്. അതെ, നമുക്ക് അറിയാവുന്ന നാം സാധാരണ പഠിച്ചു വരുന്ന ഭാഗമാണ് ഇഖ്ലാസ്. ആദ്യമായിട്ട് നിയ്യത്ത് ക്ലിയർ ആവുക, അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇത്തിബ ഉണ്ടാവുക. അത് ഇന്ന് മദീന ഇമാമ ചർച്ച ചെയ്ത വിഷയമാണ്, അവിടേക്ക് നമുക്ക് അല്പം കഴിഞ്ഞാൽ ചെല്ലാം. അപ്പോൾ ഇത്തിബാഉ റസൂല് രണ്ടാമത്തെ ഭാഗം, ആദ്യത്തെ ഭാഗം ഇഖ്ലാസ്. ഈ ഇഖ്ലാസാണ് ആത്മാർത്ഥത എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കാനും അള്ളാഹുലേക്ക് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടാനുമുള്ളതായ നിബന്ധന. ആ വിഷയമാണ് ഇന്ന് മക്ക ഇമാമ ചർച്ച ചെയ്തത്. യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്നത് അത് അമലിൽ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ പരിഗണിക്കുകയും അള്ളാഹു അല്ലാത്തവരെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. അതിൻ്റെ നേരെ വിപരീതമാണ് എന്ത്? റിയാൽ, അഥവാ അമൽ ചെയ്യുമ്പോൾ, നാം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളെ പരിഗണിക്കുക, അള്ളാഹുവിനെ പരിഗണിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ അമല് കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതായ റിയാഇന്റെ രൂപമാണത്. അതേസമയത്ത് കൗലുകൊണ്ടും വാക്കുകൊണ്ടും എന്തുണ്ടാകും? ലോകമാന്യമുണ്ടാകും. അഥവാ ജനങ്ങളുടെ പറച്ചലിനെ, ജനങ്ങളുടെ വാക്കിനെ, നിന്നെക്കുറിച്ച് അവൻ നല്ല ആളാണ്, അവൻ നല്ല കൊള്ളുന്ന ആളാണ്, അവൻ ഉയർന്ന സ്റ്റാൻഡേർഡുള്ള ആളാണ്, അവൻ നല്ല നിസ്കാരക്കാരനാണ് എന്നീ രൂപങ്ങൾ മറ്റുള്ളവർ പറയുക, അതിനെ കാംക്ഷിച്ചുകൊണ്ട്, അതിനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അമൽ ചെയ്യുക, അതൊക്കെ റിയാഇന്റെ ഭാഗമായിട്ടാണ് വരിക. അല്ലെങ്കിൽ സ്വന്തം തന്നെ ചെയ്തതായ അമലിനെ മറ്റുള്ളവരോട് പറയുക. അവൻ രാത്രി നിന്ന് നിസ്കരിക്കുക, രാവിലെ ആകുമ്പോൾ അതിന്റെ എണ്ണം എത്രയാണ്, എത്ര സമയം നിന്ന് നിസ്കരിച്ചു എന്ന് ഫോൺ ചെയ്ത് മറ്റുള്ളവർക്ക് വിവരം കൊടുക്കുക. അത് സദഖയാവട്ടെ അല്ലെങ്കിൽ അമൽ, ഏത് അമലാവട്ടെ, അത് നാം തന്നെ ഫസാദാക്കുന്ന ശൈലിയാണ്. ഇതാണ് റിയാഇലൂടെ വന്നു പോകുന്നതായ അപകടങ്ങൾ, അല്ലെങ്കിൽ റിയാഇന്റെ കോലങ്ങളും രൂപങ്ങളും. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ റിയാ അമലിൽ വരുമ്പോൾ അത് നമ്മുടെ ദീനിനെയാണ് ബാധിക്കുന്നത്, നമ്മുടെ മതത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അത് കാരണത്താൽ തന്നെ ചിലപ്പോൾ ചിലര് അദ്ദേഹത്തിന്റെ മതത്തെ ശരീരത്തിൽ, ഹൈഅത്തിൽ, കോലത്തിൽ പ്രകടമാക്കണമെന്ന് നിർബന്ധമുണ്ടായിരിക്കും. അപ്പോൾ അവര് എന്ത് ചെയ്യും? നല്ല രൂപത്തിലുള്ള വസ്ത്രധാരണ, ഒരു സത്യവിശ്വാസി ധരിക്കേണ്ട വസ്ത്രധാരണ ധരിച്ചുകൊണ്ട് ആ ധരിക്കുന്ന സമയത്ത് അവന് ഇങ്ങനെ പൊങ്കച്ചം ഇബ്ലീസ് ഇട്ട് കൊടുക്കും, പിശാച്ചിട്ട് കൊടുക്കും. എന്താണ്? ഞാനിപ്പോൾ നല്ല രൂപത്തിൽ മനുഷ്യന്മാരുടെ മുമ്പിൽ മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ ധരിച്ചിരിക്കുകയാണ്, മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തനായി മാറിയിരിക്കുകയാണ് എന്ന രൂപത്തിലൊക്കെ ഇട്ടുകൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവന്റെ ഹൃദയത്തിൽ അങ്ങനെ വരികയും ആ രൂപത്തിലുള്ള ഒഴിച്ചു വന്നു പോവുകയും ചെയ്യുകയാണെങ്കിൽ അതും റിയാഇന്റെ സുംഅത്തിന്റെ ചില ഭാഗങ്ങളാണ്. ഇതൊക്കെ സൂക്ഷിക്കുക നമ്മുടെ ബാധ്യതയാണ്.
അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൗല് കൊണ്ടുള്ള നാവ് കൊണ്ടുള്ളതായ റിയാഹ് വരൽ പലപ്പോഴും ജനങ്ങളോട് ഉപദേശിക്കുമ്പോൾ ഞാൻ വലിയ പ്രാസംഗികനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ വായവനാണ്, ഞാൻ വലിയ ഹൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകറി എന്ന ആ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്നൊക്കെ ജനങ്ങൾക്ക് തോന്നട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ജനങ്ങളുടെ ഇടയിൽ പേരും പെരുമയും ഉണ്ടാവട്ടെ എന്ന് കരുതുക എന്നതും യഥാർത്ഥത്തിൽ എന്താണ്, വാക്കിലൂടെ അവന്റെ നാവിലൂടെ വരുന്നതായ അമലുകളിൽ ലോകമാന്യം കടക്കുന്നതായ ഭാഗമാണ്. ആ ചിന്താഗതി അതിനെ ഫസാദാക്കി കളയുന്നതാണ്. അമൽ എന്ന് പറയുമ്പോൾ വളരെ നാം ശ്രദ്ധിക്കണം. നാം എത്ര അമൽ ചെയ്യുന്നു, എത്ര അമൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു, എത്ര നാം ധർമ്മം ചെയ്യുന്നു, പലപ്പോഴും നാം ഉംറ ചെയ്യുന്നു, പലപ്പോഴും നാം ഹജ്ജ് ചെയ്യുന്നു, പല കാര്യങ്ങളും അമലിലൂടെയാണ് നാം ചെയ്യുക നാവിനേക്കാളും കൂടുതൽ. അപ്പോൾ അമലിലൂടെ ചെയ്യുന്നത് ഇബാദത്ത് ചെയ്യുന്ന വേളയിൽ അത് ഫസാദായി പോകാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് സമയത്തും അമൽ ചെയ്യുമ്പോൾ അത് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി രണ്ടാമത്തെ നിബന്ധനയാകുന്ന ഇത്തിബാഓടുകൂടി റസൂലുള്ള ചെയ്തതുപോലെയാവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാതുബത്തിലു സദഖാത്തിക്കും ബിൽ മന്നി വൽ അദ, നിങ്ങൾ ചെയ്യുന്ന ധർമ്മം സാധാരണ പതിവനുസരിച്ച് മനുഷ്യന്മാരിൽ നിന്നിട്ട് റിയാഹ് വന്നു പോകാൻ കൂടുതൽ സാധ്യതയുള്ളതായ മേഖലയാണ് എന്ത് ധർമ്മം. ആ ധർമ്മത്തെക്കുറിച്ച് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പ്രത്യേകം ഊന്നിപ്പറഞ്ഞത്, റിയാഹ് പാടില്ല എന്ന ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സൂറത്തുൽ ബഖറയിലാണ് ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ലാ തുബ്തുലു സദഖാത്തിക്കും ബിൽ മന്നി വൽ അദ, നിങ്ങൾ മന്നുകൊണ്ടും അതകൊണ്ടും നിങ്ങൾ ചെയ്തതായ ധർമ്മത്തെ ഫസാദാക്കി കളയരുത്. എന്താണ് മന്നെന്ന് പറഞ്ഞാൽ എടുത്തു പറയുക, ഞാൻ ഇന്നത് ചെയ്തു, ഇന്നത് കാട്ടി ജനങ്ങളുടെ ഇടയിൽ അതിന് പേരും പെരുമയും ഉണ്ടാവട്ടെ എന്ന് അവൻ ഊഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മന്നെന്ന് പറയുമ്പോൾ ഇത് വെറും റിയാ മാത്രമല്ല, മറ്റുള്ളവരെ തരം താഴ്ത്തി മറ്റുള്ളവരോട് ഞാൻ ഇത്ര തന്നില്ലേ, ഞാൻ ഇന്നത് ചെയ്തില്ലേ, ഞാൻ നിന്നെ സഹായിച്ചില്ലേ, ഞാൻ നിനക്ക് ഉപകാരം ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നിന്ദ്യപ്പെടുത്തുന്ന രൂപത്തിൽ നീ പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ശരിക്കുള്ള മന്നിന്റെ അർത്ഥം വരിക. അങ്ങനെയുള്ള മന്ന് കൊണ്ട് നിങ്ങളുടെ അമലിനെ നിങ്ങൾ ഫസാദാക്കരുത് എന്ന് അല്ലാഹു പറയുന്നു. അതുപോലെ തന്നെ അത് എടുങ്ങേറാക്കുക. അതെങ്ങനെയാണ്, നീ എന്തടോ എന്റെ അടുക്കൽ വന്നുകൊണ്ടേയിരിക്കുന്നു, നിനക്ക് വേറെ ആരുമില്ലേ ചോദിക്കാൻ എന്ന രൂപത്തിലോ, അല്ലെങ്കിൽ നിനക്ക് വേറെ പണിയില്ലേ എന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഈ ഇറക്കാൻ വരുന്ന വ്യക്തിയെ ഇടങ്ങേറാക്കിയിട്ട് പിന്നെ അദ്ദേഹത്തിന് സദഖ ചെയ്യുക. അതും അല്ലാഹു ഇഷ്ടപ്പെടാത്തതാണ്. ഒന്നിരിക്കലോ ഇല്ലെങ്കിൽ ഇല്ല എന്നോ, കൊടുക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇല്ല, വേറെ പിന്നൊരു അവസരത്തിൽ വാ എന്നോ പറയുക എന്നല്ലാതെ, അവന് വേറെ മൊഴിത് കൊടുക്കുക എന്നല്ലാതെ, വേറെ രൂപത്തിൽ അവനെ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നല്ലാതെ നീ എന്ത് ചെയ്യരുത്, അവനെ ദ്രോഹിക്കുന്ന രൂപത്തിൽ അവന്റെ ഹൃദയം തട്ടുന്ന രൂപത്തിലുള്ളതായ വടക്ക് സംസാരം സംസാരിച്ചുകൊണ്ട് അവനെ വേദനിപ്പിക്കരുത് എന്ന അർത്ഥത്തിലേക്ക്. കല്ലദി യുൻഫിഖു മാലഹു റിയാ അന്നാസ്, ഇങ്ങനെയുള്ള വിഭാഗത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ലോകമാന്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നവർ കാട്ടും പോലെ എന്ന് അല്ലാഹു സൂചിപ്പിക്കുകയുണ്ടായി, അല്ലാഹു ഉണർത്തുകയുണ്ടായി. അപ്പോൾ ലോകമാന്യത്തിന് വേണ്ടി ചെയ്യുന്നവരാണ് ഈ രൂപത്തിലുള്ളതായ സമീപനം ജനങ്ങളോട് സമീപിക്കുക എന്ന് അല്ലാഹു പഠിപ്പിക്കും പോലെ. കല്ലദീന യുൻഫിഖു അംവാലഹും റിയാ അന്നാസി വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബില്യൗമിൽ ആഖിരി വമൻ യകുനി ശൈത്വാനു ലഹു ഖരീന ഫസാഅ ഖരീന. അല്ലാഹു പിന്നെടുത്ത് പറയുന്നു, ആരെങ്കിലും അവന്റെ സമ്പത്തിനെ അമ്വാലിനെ അവൻ ജനങ്ങൾ കാണാൻ വേണ്ടി, ജനങ്ങളുടെ അടുക്കൽ പേരും പെരുമയും കിട്ടാൻ വേണ്ടി, ജനങ്ങൾ നല്ല ധർമ്മിഷ്ഠനാണെന്ന് പറയണം എന്ന പൂതിയോടുകൂടി കൊടുക്കുക എന്ന ആ ഇൻഫാഖ് അങ്ങനെ ചെലവഴിക്കുന്ന വിഭാഗത്തെ അല്ലാഹു തുല്യപ്പെടുത്തിയത് വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബില്യൗമിൽ ആഖിരി. അങ്ങനെയുള്ള വിഭാഗം അല്ലാഹു വിശ്വസിക്കാത്തവരും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുമാണ്. അപ്പോൾ അല്ലാഹുവും പരലോകത്തിലും വിശ്വസിക്കാത്തവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ത്, ലോകമാന്യത്തിന് വേണ്ടി ധർമ്മം ചെയ്യുക, ആള് കാണാൻ വേണ്ടി ധർമ്മം ചെയ്യുക. ധർമ്മം ചെയ്യുമ്പോൾ ജനങ്ങൾ ഇദ്ദേഹം ധർമ്മിഷ്ഠനാണെന്ന് പറയട്ടെ എന്ന് ആഗ്രഹിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ച ശേഷം, അല്ലെങ്കിൽ ഉണർത്തിയ ശേഷം അല്ലാഹു തുടർന്നു, മൻ യകുനി ശൈത്താനു ലഹു ഖരീനൻ ഫസാഅ ഖരീന. ശൈത്താന് പിശാച് ഒരാളുടെ കൂട്ടുകാരനാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏറ്റവും വടക്ക് കൂട്ടുകാരനാണ് പിശാച്ച്.
പിശാച് കൂട്ടക്കാരനാവുമ്പോഴാണ് ഈ രൂപത്തിലുള്ളതായ നിഗമനങ്ങളും അല്ലെങ്കിൽ ചിന്താഗതികളും നർമ്മം ചെയ്യുന്ന വേളയിൽ കടന്നുകൂടുക എന്ന് അള്ളാഹു പറയും പോലെ അല്ലെങ്കിൽ ഉണർത്തും പോലെ, അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ രൂപത്തിൽ സംസാരിച്ചതിൽ നിന്നിട്ട് നാം എത്ര ഗൗരവമേറിയതായ ദോഷമാണ്, ഗൗരവമേറിയതായ പാപമാണ് ഈ ലോകമാന്യം എന്നത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. യുഹാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും എന്ന ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, ഇദാ ഖാമു ഇലസ്സലാത്തി, മുനാഫിഖീങ്ങളെ കുറിച്ച്, കപടവിശ്വാസികളെ കുറിച്ച് അള്ളാഹു സംസാരിച്ചപ്പോൾ അള്ളാഹു പറയുകയാണ്, ഇദാ ഖാമു ഇലസ്സലാത്തി, എന്താണ് കപടവിശ്വാസികളുടെ നമസ്കാരത്തെ സ്വഭാവം? അവർ നമസ്കരിക്കാറുണ്ടായിരുന്നു. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിസരത്തിൽ ജീവിച്ചിരുന്നതായ കപടവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ വഷളപ്പെടുത്തിയിരുന്നു ഖുർആനിൽ പല ഇടങ്ങളിലായിട്ട്. ആ വിഭാഗം ഹൃദയത്തിന്റെ അകത്ത് മറച്ചു വെച്ചത് എന്തായിരുന്നു? നിഫാഖ്, കാപട്യം അഥവാ ഷിർക്ക്, അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധന, അള്ളാഹു അല്ലാത്തവർക്കുള്ള പ്രാർത്ഥന, അള്ളാഹു അല്ലാത്തവർക്ക് ഉള്ളതായ ആ സമർപ്പണങ്ങൾ, അതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് മുസ്ലിങ്ങളോട് കളവ് പറയുകയും മുസ്ലിങ്ങളോട് കൂടി കൂടിയിട്ട് ചിലപ്പോൾ അവർ നമസ്കരിക്കും, ചിലപ്പോൾ അവർ ധർമ്മം ചെയ്യും, ചിലപ്പോൾ അവർ ജിഹാദ് വരെ ചെയ്യും, യുദ്ധം വരെ ചെയ്യും, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഇസ്ലാം കയറിക്കൂടിയിട്ടില്ല, കടന്നുകൂടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗമായിരുന്നു മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിസരത്തിൽ അന്നുണ്ടായിരുന്നതായ കപട വിശ്വാസികളുടെ സ്വഭാവം. അത് യഥാർത്ഥത്തിലുള്ള കപട വിശ്വാസികളാണ്. അങ്ങനെയുള്ള കപട വിശ്വാസികളുടെ സ്വഭാവത്തിൽപ്പെട്ടതായിട്ടാണ് അള്ളാഹു പറയുന്നത്, വൈദാ ഖാമു ഇല സലാത്തി, അവർ നമസ്കരിക്കാൻ നിന്നാൽ. നമസ്കരിക്കുന്നത് അള്ളാഹുക്ക് വേണ്ടിയല്ലല്ലോ, അവർ നമസ്കരിക്കുന്നത് ജനങ്ങള് ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് മനസ്സിലാക്കട്ടെ, തെറ്റിദ്ധരിക്കട്ടെ എന്ന രൂപത്തിലാണ് അവരുടെ നമസ്കാരം. അതുകൊണ്ട് തന്നെ അവർ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവര് ഇദാ ഖാമു ഇല സലാ, ഖാമു കുസാല, മടിയന്മാരായിട്ടായിരിക്കും നിസ്കരിക്കുക. അവരുടെ നിസ്കാരത്തിന്റെ ശൈലി കണ്ടാൽ തന്നെ അവര് ഓതുന്ന ഖുർആനെ ശ്രദ്ധിച്ചുകൊണ്ടോ ഓത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടോ, അഥവാ ഇമാം ഓതുകയാണെങ്കിൽ ഇമാമിന്റെ ഓത്ത് ജഹ്റായി നിസ്കരിക്കുന്ന നമസ്കാരമാണെങ്കിൽ കേൾക്കുമല്ലോ, ആ രൂപത്തിലല്ല അവർ നമസ്കരിക്കുന്നത്. അവരെ കോലം കണ്ടാൽ തന്നെ അവര് മടിയന്മാരാണ് എന്ന് മാത്രമല്ല, അവർ വളരെ ചുരുക്കം മാത്രമേ അള്ളാഹുനെ സ്മരിക്കുകയുള്ളൂ. അള്ളാഹുനെ സ്മരിക്കുന്ന കാര്യത്തിൽ അവർ വീഴ്ച വരുത്തുന്നവരാണ്. ഇത് യഥാർത്ഥ മുനാഫിഖീങ്ങളുടെ സ്വഭാവമായിട്ട് അള്ളാഹു പറയുകയാണ്. ആ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ആരുടെ സ്വഭാവം? ലോകമാന്യത്തിന് വേണ്ടി. ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ നമസ്കരിക്കുന്ന ആളായിട്ട് മനസ്സിലാക്കട്ടെ എന്ന രൂപത്തിൽ നമസ്കരിക്കുന്നവരുടെ സ്വഭാവമായി മാറുന്നത് എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കപട വിശ്വാസികളുടെ സിഫത്തിൽ, അവരുടെ പ്രത്യേകതയിൽ ഈ ഇനം പറയാൻ കാരണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ജിഹാദിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ബഹുദൈവ വിശ്വാസികളും പണ്ട് ജിഹാദ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. എന്താണ് നമ്മുടെ ജിഹാദിന്റെയും അഥവാ സത്യവിശ്വാസികളുടെ ജിഹാദിന്റെയും ബഹുദൈവ വിശ്വാസികളുടെ ജിഹാദിന്റെയും സത്യനിഷേധികളുടെ ജിഹാദിന്റെയും ഇടയിലുള്ള വ്യത്യാസം? അവര് ജിഹാദല്ല ചെയ്യുന്നത്, അവരുടെ ആ പോരാട്ടം എന്തിനു വേണ്ടിയാണ്? വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറൻ വറിആ അന്നാസ്, ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളായി പോകരുത്, മുസ്ലിങ്ങളോട് പറയുകയാണ്, നിങ്ങളായി പോകരുത്. ആരെപ്പോലെ? കല്ലദീന ഖറജു, പുറപ്പെട്ടവരെ പോലെ. മക്കയിൽ നിന്നിട്ട് കൂട്ടത്തോടുകൂടി 1000 പേര് വളരെ ശക്തന്മാരായ എല്ലാ ആയുധങ്ങളോടുകൂടി ഒരുക്കത്തോടുകൂടി തയ്യാറെടുത്തു കൊണ്ടുവന്ന വരവേൽപ്പ് ബദറിന് വേണ്ടി. ആ സംഭവത്തിലേക്ക് അള്ളാഹു സൂചിപ്പിക്കുകയാണ്, മുസ്ലിങ്ങളെ നിങ്ങൾ അവരെ പോലെയാവരുത്. അവരെന്തിനായിരുന്നു പുറപ്പെട്ടത്? പേരും പെരുമയും ഉണ്ടാവാൻ വേണ്ടി. ജനങ്ങളുടെ മധ്യേ മുഹമ്മദിനെ തകർത്താൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു, ഞങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു, ഞങ്ങളുടെ പട്ടാളം ശക്തിയുള്ള പട്ടാളമാണ്. അങ്ങനെ ബദറിന് വേണ്ടി ജനങ്ങളുടെ പേരും പെരുമയും ഉണ്ടാവാൻ വേണ്ടിയാണ്. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നിട്ട് ജനങ്ങളെ തടയാൻ വേണ്ടിയാണ്. അള്ളാഹു ചെയ്യുന്നതിന് കൃത്യമായി കൃത്യമായിട്ട് അവൻ വരെയും ചെയ്യുന്നുണ്ട്, അവൻ ഉൾക്കൊള്ളുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. അവൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് അള്ളാഹു ഉണർത്തിയും കൊണ്ടാണ് ആ ആയത്ത് സമാപിച്ചത്. അപ്പോൾ അവിടെ യുദ്ധത്തിൽ വരേക്കും അവരുടെ ഇടയിൽ റിയാ ആണ്, ലോകമാന്യമാണ് ലക്ഷ്യം എന്ന് വെക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരിക്കലും ആ രോഗം, ആ മാനസികമായ രോഗം, ആ അപകടം പിടിച്ച രോഗം, ആ ലോകമാന്യമെന്ന രോഗം കടന്നു ചെല്ലാൻ പാടുള്ളതേ അല്ല നമ്മുടെ ഏത് ആരാധനകളിലും. കാരണം അത് കപട വിശ്വാസികളുടെ സ്വഭാവമാണ് എന്നും സത്യനിഷേധികളുടെ സ്വഭാവമാണ് എന്നും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളുടെ സ്വഭാവമാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ
ഖുർആനിലൂടെ ഊന്നിപ്പറഞ്ഞതായ ഭാഗമാണ് ഈ ലോകമാന്യം എന്നതായ മാരകമായ രോഗത്തെക്കുറിച്ച്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഓതി വെച്ചതായ സൂറത്ത് അഥവാ എന്നിട്ട് അവസാനം അല്ലാഹു പറയുകയാണ്, വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊന അൽമാഊൻ. വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിച്ചവർക്ക് ആണ് നാശം എന്ന നാശം മുഴുവനും. നമസ്കരിച്ചവർക്കാണ് നാശം. എന്താ നമസ്കരിച്ചവർക്ക് നാശം? അവരുടെ ആ നമസ്കാരത്തിന്റെ സ്വഭാവം എന്താണ്? അല്ലദീനഹും യുറാഊൻ, അവര് ലോകമാന്യത്തിന് വേണ്ടി. നമ്മുടെ വിഷയം അതാണ്. വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, അവര് അവരുടെ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ്. നമസ്കാരത്തെ തൊട്ട്, നമസ്കാരത്തിലല്ല, നമസ്കാരത്തെ തൊട്ട് നമസ്കാരത്തിന്റെ സമയമാകോ ആയോ ഇല്ലേ എന്ന് ശ്രദ്ധിക്കൂല. നമസ്കാരം കൃത്യമായിട്ട് നമസ്കരിക്കണം എന്ന നിർബന്ധം അവർക്ക് ഉണ്ടാവുകയില്ല. എപ്പോഴെങ്കിലും സൗകര്യങ്ങളൊക്കെ കിട്ടി, എല്ലാ ജോലിയും കഴിഞ്ഞ് അവസാനം ടൈം കിട്ടുകയാണെങ്കിൽ നമസ്കരിക്കുക എന്ന സ്വഭാവമായിരിക്കും. അങ്ങനെയുള്ളവരിലേക്ക് സൂചനയാണ് ഒയിലുൻ, അവർക്കാണ് നാശം. അല്ലദീനഹും യുറാഊന വയംനഊന അൽമാഊൻ, അങ്ങനെയുള്ള വിഭാഗത്തിന്റെ സിഫത്തിൽപ്പെട്ടതാണ്, പ്രത്യേകതയിൽപ്പെട്ടതാണ്. അവർ ലോകമാന്യത്തിന് വേണ്ടിയാണ് കാട്ടുന്നത്. അല്ലദീനഹും യുറാഊന, അവർ ലോകമാന്യത്തിന് വേണ്ടി ചെയ്യുന്നവരാണ്. അപ്പോൾ ലോകമാന്യത്തിന് വേണ്ടി ചെയ്യുന്നവരിൽ നിന്നിട്ടാണ് ഇങ്ങനെയുള്ളതായ തെറ്റ് സംഭവിക്കുക എന്ന് അതിൽ നിന്നിട്ട് സൂചനയുണ്ട്. അതും നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അങ്ങനെയുള്ള അപകടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നാശം എന്ന് പറഞ്ഞത് ഈ രൂപത്തിലുള്ളതായ സിഫത്തുള്ളവർക്കാണ്, ഈ രൂപത്തിലുള്ളതായ പ്രവർത്തനമുള്ളവർക്കാണ്. അതുകൊണ്ട് നാം കൃത്യമായിട്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. ടൈം എപ്പോഴാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ആ ടൈമിൽ തന്നെ നമസ്കരിക്കാൻ വേണ്ടി പാടുപെടണം. അതോടൊപ്പം നമുക്ക് ഇഖ്ലാസ് ഉണ്ടാവണം, ആത്മാർത്ഥതയുണ്ടാവണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ ഇത്തിബാഉ റസൂല് കൂടി അതിൽ കലരുകയും വേണം. എന്നാലേ ഈ അപകടത്തിൽ നിട്ട് മോചിക്കാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സമ്മഅഹുല്ലാ, ആരെങ്കിലും ശുഹ്റത്തിന് വേണ്ടിയാണ് അമൽ ചെയ്തതെങ്കിൽ അതാണ് അവന്റെ പ്രതിഫലം. ഇതൊരർത്ഥമാണ്, ബുഖാരികളുടെ ഹദീസാണ്. ഏത് മൻസമ്മ, ഒരാളെ പേരും പെരുമയും കിട്ടണം എന്ന് ബോധി വെച്ചിട്ടാണ് എന്തെങ്കിലും ഒരു അമൽ ചെയ്തത് എങ്കിൽ അത് തന്നെയാണ് അവന്റെ പ്രതിഫലം. അവനത് കിട്ടി, ദുനിയാവിൽ കിട്ടേണ്ടത് കിട്ടി, പിന്നെ പരലോകത്തിൽ അവിടെ അവൻ ആ ചെയ്തതായ ക്രൂര കൃത്യമാകുന്ന അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തിൽ, ആരാധനയിൽ മറ്റുള്ളവരെ പങ്കുചേർത്തതിന് ലഭിക്കുന്നതായ ആ ഷിർക്കിൽ അസ്ഗർ എന്ന ചെറിയ ഷിർക്ക് എന്ന ആ പാപത്തിന് തക്കതായ പ്രതികാരം അവിടെ നേരിടേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഹാ അപകടമാണ്. പക്ഷേ അത് ഷിർക്കിൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, അതേസമയത്ത് വലിയ ഷിർക്കല്ല. വലിയ ഷിർക്ക് അത് നരകത്തിൽ കടത്തുന്നതും എന്നേക്കും ഖാലിദൻ മുഖല്ലദായിട്ട് നരകത്തിൽ കടക്കേണ്ടി വരുന്നതുമാണ്. ഈ ഷിർക്കൽ അസ്ഗർ എന്ന് പറയുന്ന ചെറിയ ഷിർക്ക്, ഈ റിയാ, ഈ ലോകമാന്യം അള്ളാഹു സുബ്ഹാനഹു വതാല ദുനിയാവിൽ നിന്നിട്ട് വിടവാങ്ങുന്നതിന് മുമ്പ് ഒരാൾക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരാൾ ദുനിയാവിനോട് വിടവാങ്ങുന്നതിന് മുമ്പ് അയാൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ആ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ പരലോകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അല്ലാഹു റസൂൽ പറയുന്നു, ഇന്ന അഖവഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഇതുവരെ നാം കേട്ട ആ മഹാ അപകടം കാരണത്താലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പേടിപ്പിച്ചറിയിക്കുന്നത്. ഏറ്റവും വലിയ അപകടം എന്റെ ഉമ്മത്തുകളിൽ നിന്നിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളിൽ ഷിർക്കുൽ അസ്ഗർ ആണ്, അഥവാ എന്റെ ഉമ്മത്തുകളിൽ ഏറ്റവും കൂടുതൽ വന്നു പോകാൻ സാധ്യതയുള്ളതായ ഷിർക്കാണ് ഷിർക്കുൽ അസ്ഗർ. അത് നമുക്ക് അനുഭവമാണ്, നാം കണ്ടുകൊണ്ടേയിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ എന്താണ് ഷിർക്കുൽ അസ്ഗർ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് ലോകമാന്യം എന്ന്. അപ്പോൾ ലോകമാന്യം അതാണ് യഥാർത്ഥത്തിൽ ഷിർക്കുൽ അസ്ഗർ എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു, ആദ്യത്തെ ഹദീസ് ബുഖാരിയിലാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിൽ പറയുകയാണ്, നമ്മുടെ ടൈം അവസാനിക്കാൻ പോവുകയാണ്, ഈ ഹദീസും കൂടി പറഞ്ഞു നിർത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായ ഭാഷയിൽ സംസാരിച്ച ഒരു ശൈലിയുണ്ട് ഈ വിഷയത്തിൽ. പലപ്പോഴും ഞാൻ പല കാലത്തിലും ക്ലാസ്സിൽ കൂടി പറഞ്ഞതാണ്, പരലോകത്തിലേക്ക് കൊണ്ടുവരപ്പെടും യുദ്ധം ചെയ്താളെ, അദ്ദേഹത്തിനോട് ചോദിക്കപ്പെടും, നീ എന്തിനു വേണ്ടി ഷഹീദായി എന്ന്. അദ്ദേഹം പറയും, ഞാൻ നിനക്ക് വേണ്ടി ഷഹീദായി എന്ന്. അപ്പോൾ അള്ളാഹു പറയും, ലാ, നീ ലോകമാന്യത്തിന് വേണ്ടിയാണ് ഷഹീദാവാൻ വേണ്ടി പാടുപെട്ടതും യുദ്ധം ചെയ്തതും, അതുകൊണ്ട് നീ സ്വർഗത്തിലേക്കല്ല പോകേണ്ടത്, നരകത്തിലേക്ക് എന്ന് പറഞ്ഞ അവനെ നരകത്തിലേക്ക് വിടുന്നതാണ്. ലോകമാന്യത്തിന് വേണ്ടി മാത്രമാണ് ഒരാൾ പോരാടിയത് എങ്കിൽ അദ്ദേഹം ഷഹീദായിരുന്നാലും ശരി. അതുപോലെ തന്നെ ഭൂമിയിൽ വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ ഓതുകയും ഖുർആൻ ഓതിപ്പിക്കുകയും അതുപോലെ ഇൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയും പ്രസംഗിക്കുകയും ഇതെല്ലാം ചെയ്ത ആൾക്കാര് പരലോകത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആ ചെയ്ത വ്യക്തി ചെയ്ത വേളയിൽ അള്ളാഹ്ക്ക് വേണ്ടിയല്ല, ഷിട്ടികൾ അവനെ വലിയ പ്രാസംഗികനാണ് അല്ലെങ്കിൽ വലിയ ഖാരിആണ്, നന്നായിട്ട് ഖുർആൻ ഓതുന്ന ആളാണ്,
എന്താണ് എന്നീ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിൽ അങ്ങനെയുള്ളവനെ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ഹാജരാക്കപ്പെടും. എന്നിട്ട് ചോദിക്കും, എന്താണ് നീ ചെയ്തത്? പറയും, ഞാൻ റബ്ബേ ഖുർആൻ മനഃപ്പാടമിട്ടു, ഖുർആൻ പഠിപ്പിച്ചു, ഖുർആൻ ഓതി കൊടുത്തു, അപ്പോൾ നിനക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന് അറിയാം അവൻ പറയുന്നത് കളവാണെന്ന്, അല്ലാതെ ഈ ലോകമാന്യത്തിന് വേണ്ടിയാണ് ഇത് കാട്ടിയത്, അതുകൊണ്ട് നിനക്ക് നരകം, അങ്ങനെ നരകത്തിൽ വലിച്ചെറിയപ്പെടും. അതുപോലെ തന്നെ ഇവിടെ ധർമ്മം ചെയ്ത വ്യക്തി കൊണ്ടുവരപ്പെടും, ആ വ്യക്തി അല്ലാഹുവിന് വേണ്ടിയല്ല ധർമ്മം ചെയ്തത്, പെരുമയും കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ആ ധർമ്മം ചെയ്ത വ്യക്തി നീ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറയുന്നതാണ്, അല്ല, നീ എനിക്ക് വേണ്ടിയല്ല ധർമ്മം ചെയ്തത്, ജനങ്ങളുടെ പേരും പെരുമയും കിട്ടാൻ വേണ്ടിയാണ്. അത് നിനക്ക് കിട്ടിക്കഴിഞ്ഞു, നിനക്കിപ്പോൾ ഇവിടെയുള്ളത് സ്വർഗമല്ല നരകമാണെന്ന് പറഞ്ഞ് നരകത്തിലേക്ക് നയിക്കുന്ന സംഭവത്തെ കുറിച്ച് ഒരു ഹദീസിൽ മുസ്ലിമിൽ പൊടിച്ചിരുന്ന ഹദീസാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഭാഗം വളരെ ഗൗരവത്തോടു കൂടി താ മനസ്സിലാക്കേണ്ട, അപകടത്തിൽ നാം പെട്ടുപോകാൻ സാധ്യതയുള്ളതായ ഒരു മഹാപ്രവർത്തനമാണ് ഈ റിയാ എന്നതായ. അമലിയായ രൂപത്തിലാവട്ടെ, ഖൗലിയായ രൂപത്തിലാവട്ടെ, ഫിഅലിയായ രൂപത്തിലാവട്ടെ, ഏത് രൂപത്തിൽ കൂടി വരികയാണെങ്കിലും അത് മഹാ അപകടമാണ്. അതിൽ നിന്ന് മോചിക്കാൻ വേണ്ടി പാടുപെടണം. ഇന്ന് മദീനയിൽ അബ്ദുള്ള ബിൻ ഐജാൻ സംസാരിച്ചത് യഥാർത്ഥത്തിൽ ഈ റബീഉൽ മാസത്തിൽ മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റുകളിലേക്കാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പരിപൂർണ ഇത്തിബാ, ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തിബാ ഉണ്ടല്ലോ, ആ പരിപൂർണ ഇത്തിബാ നമ്മുടെ എല്ലാ അമലുകളിലും ഉണ്ടായിരിക്കണം. നമ്മുടെ വകയിൽ ഒന്നും തന്നെ ദീനിന്റെ പേരിൽ ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അതിന്റെ പേര് എന്താണ്? ഇബ്തിദാ എന്നാണ്. ഇത്തിബാന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, നേരെ വിപരീതമാണ് എന്ത്? ഇബ്തിദാ. ഇത്തിബാ എന്ന് പറഞ്ഞാൽ പിന്തുടർച്ച, ഇബ്തിദാ എന്ന് പറഞ്ഞാൽ പിന്തുടർച്ചയ്ക്ക് വിപരീതം, നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് ഉണ്ടാക്കാതെ അള്ളാഹു പറഞ്ഞത് എന്ത്, റസൂലുള്ള കൽപ്പിച്ചത് എന്ത്, അതനുസരിച്ച് ജീവിക്കലല്ലാതെ, അതനുസരിച്ച് പ്രവർത്തിക്കലല്ലാതെ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് സ്ഥാപിക്കാൻ വേണ്ടി, അവരോടുള്ളതായ സ്നേഹത്തിനെ നാം പ്രകടമാക്കാൻ വേണ്ടി നമ്മുടെ ഇഷ്ടത്തിൽ ജന്മദിനാഘോഷമോ അല്ലെങ്കിൽ മരണദിന ചടങ്ങുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ളതായ പ്രവർത്തനങ്ങളോ മഹബ്ബത്തിന്റെ പേരിൽ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ അദീമിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ഇത്തിബാഅന് വേണ്ടി നിർബന്ധമായി കൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ശൈലി തന്നെ, അത്തീഉല്ലാഹ, അല്ലാഹനെ നിങ്ങൾ വഴിപ്പെടുക, വഅത്തീഉർ റസൂല, റസൂലിനെ നിങ്ങൾ വഴിപ്പെടുക, വലാ തുബ്തുലു അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ഫസാദാക്കരുത്. നിങ്ങൾ റസൂലുള്ളാഹിനെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അമൽ ഫസാദാകും. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും കൊണ്ടല്ല എന്തെങ്കിലും അമൽ അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതെങ്കിൽ അത് നിങ്ങളുടെ അമൽ ഫസാദാകാനുള്ള കാരണമാണ്. അല്ലാഹു പറയുന്നു, മയ്യുത്തുഉർ റസൂല ഫഖദ് അതാ അല്ലാഹ, ആരെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിനെയാണ് അനുസരിച്ചത്. സുബ്ഹാനല്ലാഹ്, ശൈലി കണ്ടല്ലേ, ആ ഖുർആനിലെ സാഹിത്യ ശൈലി, ആരെങ്കിൽ റസൂലിനെ അനുസരിച്ചു കഴിഞ്ഞാൽ അവൻ ആരനുസരിച്ചു? അല്ലാഹുവിനെ അനുസരിച്ചു. എന്ത്, റസൂൽ പറയുന്നത് അല്ലാഹ് പറഞ്ഞതാണ്, അല്ലാഹ് പറയാത്ത റസൂൽ പറയില്ല. മൂന്നോക്തന്റെ ആൾക്കാരാകുന്ന ഖുർആൻ നിഷേധികൾ പറയും പോലെ റസൂൽ പറയുന്നത് വലിച്ചെറിയപ്പെടാനുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അവരുടെ മുമ്പിൽ വെച്ചിട്ട് സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ഇവിടെ റിക്കാർഡാക്കപ്പെടാനും അവിടെ സംരക്ഷിക്കപ്പെടാനും, ഖുർആനിനെ അല്ലാഹ് സംരക്ഷിച്ചതുപോലെ സംരക്ഷിക്കപ്പെടാനും, അല്ലാഹ് സംരക്ഷിക്കാനും അല്ലാഹ് ഏറ്റെടുത്തതായ ഒരു ബാധ്യതയാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുമ്മ ഇന്ന അലൈന ബയാന എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ നാം പറയാറുണ്ട്, നമ്മുടെ ബാധ്യതയാണ് ഖുർആനിന്റെ വിശദാംശങ്ങളെ നാം സംരക്ഷിക്കുക എന്നത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ റസൂലുള്ളാഹിയുടെ പ്രവർത്തനത്തെ നാം അംഗീകരിക്കുന്നില്ലെങ്കിൽ, നാം സ്വീകരിക്കുന്നില്ലെങ്കിൽ, നാം ഇപ്പോൾ നമസ്കരിച്ച ജുമാ നമസ്കാരം നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതല്ല, നാം ഇപ്പോൾ കേട്ടതായ ഖുതുബ നമുക്ക് ഓതാൻ സാധിക്കുന്നതല്ല, നാംസ്കരിക്കുന്നതായ അഞ്ചത്തെ നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നതല്ല, നാം ചെയ്യുന്ന ഹജ്ജ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല, നാം ചെയ്യുന്ന ഉംറ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല, നാം ചെയ്യുന്ന ഏത് അമലുകളും ആ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് രൂപത്തിൽ ഇത്തിബാഅോട് കൂടി അല്ലാതെ ചെയ്യുകയാണെങ്കിൽ അല്ലാഹ് സ്വീകരിക്കുന്നതേ അല്ല. അല്ലാഹു റസൂലിനെ പിൻപറ്റാതെ, അല്ലാഹു റസൂലിന്റെ കൽപ്പന അനുസരിക്കാതെ, അല്ലാഹു റസൂലിന്റെ ചലനങ്ങളും വാക്കുകളും പ്രവർത്തനങ്ങളും അവരുടെ വ്യക്തി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സ്വകാര്യ, എല്ലാ കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ജീവിതത്തിന്റെ എല്ലാ 23 കൊല്ലത്തിലൂടെ റിസാലത്ത് ജീവിതം ജീവിച്ച ജീവിതം ആസകലം നാം പഠിച്ച് മനസ്സിലാക്കി, അത് പഠിച്ച് മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഇവിടെ. അല്ലാഹു റസൂലിനെ പിൻപറ്റുക, അല്ലാഹു റസൂലിനെ പിൻപറ്റിയാൽ എന്നെ പിൻപറ്റലാണ് എന്നല്ല പറയുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വെറുതെ പറയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, പ്രവർത്തനങ്ങൾ, ചര്യകൾ ഇവിടെ അല്ലാഹ് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നാം എങ്ങനെയാണ് പിൻപറ്റുക? അപ്പോൾ അല്ലാഹ് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തത് കൊണ്ടാണ് അല്ലാഹു
അവരുടെ ബേക്കലാണ് നരക്കുക എന്ന് കൽപ്പിക്കാൻ കാരണം ഈ കാര്യം അറിയാനുള്ളതായ കഴിവില്ലാത്തതായ വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഹിദികളായി മാറിയതും മുർത്തദികളായി മാറിയതും ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു പോകാൻ കാരണമായി തീർന്നതും. അള്ളാഹു അവരെ ഹിദായത്തിലാകട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച ഈ ശൈലി ഇന്ന് മദീന ഇമാം ഊന്നി പറഞ്ഞതാണ് എന്ത് ഈ റബീഉൽ മാസത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കാം. പ്രത്യേകിച്ച് റബീഉൽ മാസം 16 തീയതി ആയപ്പോൾ തന്നെ ഇന്നത്തെ ഖുതുബയിൽ മദീന ഇമാം ഡോക്ടർ അബ്ദുള്ള അൽ ബൈജാൻ ഈ വിഷയം സംസാരിക്കാൻ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ സന്തതികളെ ബഹുമാനിച്ച് ആദരിച്ചു ബുദ്ധി നൽകി എന്നിട്ട് അള്ളാഹുവിന്റെ ഖിതാബ് ഇവിടെ ഇറക്കി, തക്ലീഫ് ഇറക്കി, ശരീഅത്തും ഇറക്കി, അഹ്കാമുൾ ഇറക്കി, എന്നിട്ട് സ്വർഗം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്റെ കൽപ്പന അനുസരിച്ച് റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണനിരന്നാലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ കൽപ്പനക്ക് വിപരീതം പ്രവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബേക്കിൽ അണനിരക്കാതെ ജീവിച്ചാൽ നിങ്ങൾക്ക് നരകമുണ്ടെന്നും പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആദം മുതൽ നബിമാരെ അയക്കാൻ തുടങ്ങി. എന്നിട്ട് അവസാനത്തെ ശരീഅത്തായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നാം ഉൾക്കൊള്ളുന്ന ശരീഅത്തിനെ ഇറക്കി തരുകയും ചെയ്തു. മുഹമ്മദ് നബി നബിമാരുടെ അവസാനത്തെ ദൂതരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം ഹുജ്ജത്ത് സ്ഥാപിച്ചു, തെളിവ് നിരത്തി വെച്ചു. നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, പഠിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ ദേഹിച്ചുകൊണ്ട് ചിന്തിച്ചിട്ട് ദീനുണ്ടാക്കി എന്ന് പറയാനുള്ള ഒരു പഴുതും ആർക്കും തന്നെ ഇല്ല. അത് മൂന്നൊക്കാർക്കുമില്ല, ബുദ്ധി പൂജകന്മാർക്കുമില്ല, ഹദീസ് വിശ്വസനികൾക്കുമില്ല. ചില ഹദീസുകൾ സ്വീകരിക്കാം, അല്ലാത്ത തള്ളാം, ബുദ്ധിക്ക് യോജിച്ചാൽ സ്വീകരിക്കാം, അല്ലാത്തത് തള്ളാം എന്ന് പറയുന്ന വിഭാഗത്തിനും എന്തില്ല, ഒഴിവ് കഴിവില്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഹുജ്ജത്ത് തെളിവ് നിരത്തി വെച്ചു സ്ഥാപിച്ചു തന്ന ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ, വായിക്കേണ്ടതുപോലെ വായിച്ചു കഴിഞ്ഞാൽ, അത് പഠിക്കേണ്ടതുപോലെ പഠിച്ചവർക്ക് വ്യക്തമായി പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതായ യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹിന്റെ കൂടെയല്ലാതെ, റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണനിരക്കലല്ലാതെ, ഇത്തിബാഇൽ കൂടിയല്ലാതെ, പിൻപറ്റലിൽ കൂടിയല്ലാതെ സ്വർഗമില്ല, ഇല്ല, ഇല്ല, ഉറപ്പാണ്, ആർക്കുമില്ല. മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിലുള്ള നിബന്ധന അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്തുടർച്ച കൈക്കൊള്ളണം എന്നതാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ മഹബ്ബത്തിന്റെ പേരിൽ പ്രത്യേക ചടങ്ങുകളോ പ്രത്യേക ആചാരങ്ങളോ ഉണ്ടാക്കിയിട്ട് ഞങ്ങളും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാണെന്ന് വാദിക്കുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിൽ സ്നേഹിക്കണമെന്ന് പൂതിയുണ്ടായിരിക്കാം. പക്ഷെ പൂതിയുണ്ടായിട്ട് കാര്യമല്ല. പിശാച്ച് പഴപ്പിക്കുന്നവരെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതായ ശൈലി നമുക്കറിയാം. സയ്യന ലഹും ഷൈത്താനു അഅമാലഹും, അവർ ചെയ്യുന്ന അമലുകളെ നല്ല അമലാണെന്ന് അവർക്ക് പിശാച്ച് തോന്നിപ്പിച്ചു കൊടുക്കും. പക്ഷേ അവർ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടി അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ പിന്തുടർച്ച അതിലില്ലെങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല, നല്ലതാണെന്ന് തോന്നിയിട്ട് കാര്യമല്ല. തോന്നലല്ല ഇവിടെ മുഖ്യം, ഹൃദയം സമാധാനിക്കലല്ല ഇവിടെ മുഖ്യം. ഇവിടെ എന്റെ ഹൃദയം സമാധാനിക്കണമെങ്കിൽ എനിക്ക് മൗലൂദ് ഓതണം, എനിക്ക് ജന്മദിനാഘോഷം കൊണ്ടാടണം, എനിക്ക് ജനങ്ങൾ കാട്ടും പോലെ കാട്ടണം എന്ന് തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് ഫലിക്കുന്നതല്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്തുടർച്ച അതിലില്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഈ കാര്യം വളരെ ഊന്നി പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? റസൂലുള്ളാഹിന്റെ മിമ്പറിലൂടെ ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ലക്ഷങ്ങൾ കേട്ടതായ പ്രസംഗമാണിത്. നിങ്ങൾക്ക് ഇനിയും മറിച്ച് കേൾക്കുകയും ചെയ്യാം അദ്ദേഹത്തിന്റെ ഖുതുബയെ. അള്ളാഹു റസൂലുള്ളാഹി ഇത്തിബാ, അതാണ് മഹബ്ബത്തിന്റെ ചിഹ്നം. മഹബ്ബത്തിന്റെ ചിഹ്നമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രകടമാവേണ്ടത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതായ താഅത്താണ്, അനുസരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഖുതുബയിൽ ചർച്ച ചെയ്തതും ഖുതുബ സമാപിച്ചതും. ഞാനും സമാപിക്കുന്നു. അല്ലാഹു റസൂലിനോടുള്ളതായ മഹബ്ബത്ത് സ്ഥാപിക്കാൻ വേണ്ടി നാം ചെയ്യുന്നതായ പ്രവർത്തനങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച രൂപത്തിലാക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹാബാക്കൾ ജീവിച്ച രീതിയിൽ ജീവിച്ച്, സഹാബാക്കൾ റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് ആദരിച്ച രൂപത്തിൽ ആദരിച്ച് ബഹുമാനിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ളതായ ആ പിന്തുടർച്ചയോടുകൂടി, ആ പിന്തുടർച്ച സ്ഥാപിക്കലോടുകൂടി, ആ അമലുകൾ ചെയ്തുകൊണ്ട്, ആ മഹബത്തുകൾ പ്രകടമാക്കിയും കൊണ്ട് ജീവിക്കാനുള്ളതായ ഭാഗ്യം മുസ്ലിം ലോകത്തിനും മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക് ആസകലം നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.